നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക ഇന്നും പ്രഖ്യാപിക്കില്ല. ഇന്നലെ രാത്രി ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷവും പട്ടിക പുറത്തിറക്കിയില്ല. ഉത്തരേന്ത്യയിൽ ഇന്ന് ഹോളി ആയതിനാൽ നാളെ പ്രസിദ്ധീകരിക്കാനേ സാധ്യതയുള്ളൂ. ചൊവ്വാഴ്ചയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത്. രാത്രി 1 മണി വരെ യോഗം തുടർന്നതിനാൽ അന്ന് പ്രസിദ്ധീകരിക്കാനായില്ല. ഉത്തർപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിലെ ചർച്ചകൾ കൂടി പൂർത്തിയായ ശേഷം ഇന്നലെ ഒരുമിച്ച് പ്രസിദ്ധീകരിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ അതും പാളി. ഇടതുവലത് മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചരണം ആരംഭിച്ചിട്ടും ബി ജെ പി സ്ഥാനാർത്ഥികൾ കളത്തിൽ ഇറങ്ങാത്തത് അണികളെ അലോസരപ്പെടുത്തുന്നുണ്ട്. തിരുവനന്തപുരം ഒഴിച്ച് ബാക്കി 19 സീറ്റുകളിലും സ്ഥാനാർത്ഥികൾ ആരാണെന്ന് ധാരണയായത് തന്നെ ഇന്നലെയാണ്. 2 ആഴ്ചയിലേറെ നീണ്ട മാരത്തൺ ചർച്ചയ്ക്കൊടുവിലാണ് കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെ കുറിച്ച് ദേശീയ നേതൃത്വം ധാരണയിലെത്തിയത്. ഏറെ നീണ്ട അനിശ്ചിതത്വങ്ങൾ അവസാനിപ്പിച്ച് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കും എന്ന് ഉറപ്പായി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള മത്സരരംഗത്ത് ഉണ്ടാവില്ല. അൽഫോൺസ് കണ്ണന്താനം എറണാകുളത്ത് സ്ഥാനാർത്ഥിയാകും. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിന്നും മാറി ആറ്റിങ്ങൽ ജനവിധി തേടും. പാലക്കാട് വി മുരളീധരൻ വിഭാഗത്തിലെ സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാവും. ബി ജെ പി 14 സീറ്റുകളിലും ബി ഡി ജെ എസ് 5 സീറ്റുകളിലും മത്സരിക്കും. കേരള കോൺഗ്രസ് നേതാവ് പി സി തോമസിന് കോട്ടയം സീറ്റ് നൽകി. വയനാട്, ആലത്തൂർ, തൃശൂർ, മാവേലിക്കര, ഇടുക്കി എന്നീ സീറ്റുകളിലാണ് ബി ഡി ജെ എസ് മത്സരിക്കുക. ബി ജെ പി 14 സീറ്റുകളിലും ബി ഡി ജെ എസ് 5 സീറ്റുകളിലും മത്സരിക്കും. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മത്സരിക്കുമോ എന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. മത്സരിക്കുമോ എന്ന കാര്യം 2 ദിവസത്തിനുള്ളിൽ തീരുമാനിക്കും. മത്സരിക്കുകയാണെങ്കിൽ ഭാരവാഹിത്വം രാജിവെച്ച് മത്സരിക്കുമെന്നും തുഷാർ വ്യക്തമാക്കി. ജയിക്കുമോ തോൽക്കുമോ എന്നത് മത്സരിക്കുമോ എന്ന കാര്യം തീരുമാനിച്ച ശേഷമല്ലേ പറയാനാവൂ എന്നും തുഷാർ വ്യക്തമാക്കി. ഈഴവ സമുദായത്തിന്റെ വോട്ട് മാത്രമല്ല ബി ഡി ജെ എസിനുള്ളത്. ബി ഡി ജെ എസ് യോഗത്തിന്റെ ബി ടീമല്ല. അതിൽ എല്ലാ സമുദായത്തിന്റെയും അംഗങ്ങളുണ്ടെന്നും തുഷാർ വ്യക്തമാക്കി. എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സാധിക്കാത്തത് പ്രവർത്തകരിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.